ഞങ്ങളൊരു കംബോഡിയൻ ആനക്കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്. ജിനാജിനെ ഇപ്പോഴും അറിയത്തില്ല നമ്മൾ ഈ ആൺകുട്ടനെ കാർ മേടിക്കാനാ പോകുന്നത്. 20 ഷീറ്റ് കൊണ്ട് ഒരു ആനക്കുഞ്ഞിനെ പൊറിയാൻ പറ്റുമോ? തുമ്പിക്കൈ താത്തി ഇടാവോ? ഓ മാരുതി, ഞങ്ങളൊരു കംബോഡിയൻ ആനക്കുഞ്ഞിനെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്, കാണണോ? കംബോഡിയൻ ആനക്കുഞ്ഞ്? ശരിക്കും പറഞ്ഞാ ഇഹാൻകുട്ട ഒരു കംബോഡിയൻ ആനക്കുട്ടിയെ. ആ ഇതോ മമ്മിയുടെ സാധനം, മൈക്ക് നിനക്ക് വേണോ? പജീറോ എന്തി പജീറോ? ആ പജീറോ എന്ന് പറഞ്ഞാണ് കേട്ടോ. ഒരു കംബോഡിയൻ ആനക്കുഞ്ഞിനെ മേടിച്ച് വളർത്താൻ പറ്റുമോ? ഇത്രയുള്ള ആനക്കുഞ്ഞാണെങ്കിൽ വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത് വണ്ടിക്കകത്തുണ്ട് സാധനം. ഞാൻ തമാശ പറയുമല്ല, നമ്മുടെ വണ്ടിക്കകത്ത് കൊണ്ട് ഞങ്ങൾ പുറത്തിട്ടിട്ടുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് എടുത്തോണ്ട് വരട്ടെ. എടുത്തോണ്ട് വരാം ബാ. ഇഹാൻകുട്ടരും പപ്പയും മമ്മിയും അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഫോർച്യൂണർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർച്യൂണറിന്റെ പുറകിലുണ്ട് സാധനം കേട്ടോ, കംബോഡിയൻ ആനക്കുട്ടി. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, ഇത് കണ്ടോണം. വണ്ടി തുറന്നിട്ടുണ്ട്. അയ്യോ ചാടി ചാടി ചാടും. ഇതിനകത്തുണ്ട് കേട്ടോ സാധനം, ഉണ്ടല്ലോ. നമ്മൾ കറക്റ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതിനെ എടുത്തോണ്ട് പോയാലോ. രാവിലെ ഞങ്ങൾ ഈ സാധനത്തിന് മേടിക്കാൻ വേണ്ടി പോയത് എപ്പോഴാണ് അറിയോ? ജിനാശ 150 രൂപയ്ക്ക് കിട്ടുന്ന അത്രയും ഗിഫ്റ്റ് റാപ്പ് മേടിച്ചിട്ടോ. അത്ര മേടിച്ചോ. ഇതേ ജിനാശിനാണെങ്കിൽ ഗിഫ്റ്റ് റാപ്പ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സത്യം പറഞ്ഞോണ്ടല്ലോ, ജിനാശിന് ഇപ്പോഴും അറിയത്തില്ല നമ്മൾ ഈ ഹാൻകുട്ടനെ കാർ മേടിക്കാനാ പോകുന്നത്. ജിനാശിൻ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ മനാഫിക്ക എടുത്ത് പോകാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ജിനാശിന് ഇപ്പം നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് മേടിച്ചോണ്ട് വരും. ഇതേ ജിനാശിന് സാധനം മേടിച്ചോണ്ട് വരുന്നത്. അവിടെ സാധനം എവിടെ, എത്ര എണ്ണം കിട്ടി? 20 ഷീറ്റ് കൊണ്ട് ഒരു ആനക്കുഞ്ഞിനെ പൊറിയാൻ പറ്റുമോ? കംബോഡിയൻ ആനക്കുഞ്ഞ്. സീരിയസ് ആയിട്ട് പറയാ മനാഫിക്ക, നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കംബോഡിയെന്ന് കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്. അതിന് റാപ്പ് ചെയ്യാനായിട്ടാണ്. കാര്യം വെച്ചാൽ അപ്പയ്ക്കും അമ്മയ്ക്ക് ചേച്ചി വൈകിട്ടേ കാണിക്കാൻ പറ്റത്തുള്ളൂ. വൈകിട്ട് തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പൊ ഇതാണ് സാധനം. നമ്മൾ ഇത്രയും ഗിഫ്റ്റ് റാപ്പ് മേടിച്ചിട്ടുണ്ട്. 20 എണ്ണം വെച്ച് പൊറിയാൻ പറ്റുമായിരിക്കും തോന്നുന്നത്. പിന്നെ കാലും തുമ്പയ്ക്കായി ഒക്കെ പുറത്തോട്ട് ഇന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുവാണ് നേരെ മനാഫിക്കയുടെ അടുത്തേക്ക്. അതായത് നമ്മൾ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇടത്ത സൈഡിലാണ് നമ്മുടെ കട. സാധനത്തിന് എങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന നമുക്കൊരു ഐഡിയ ഇല്ല. ഞാനതുകൊണ്ടാണ് ഫോർച്യൂണർ എടുത്തത്. കാരണം ഫോർച്യൂണർ ആകുമ്പോഴേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ടോ? അയ്യോ മനാഫിക്കയുടെ കട അടച്ചേക്കുവാണോ? അന്ന് നമ്മൾ മനാഫിക്കയുടെ കടയിലോട്ടല്ല കേട്ടോ ഇന്ന് പോകുന്നേ, നമ്മൾ വേറെ സ്ഥലത്താണ് പോകുന്നത്. ജിനാവശന് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇവിടെ എവിടെയോ ആണ് കട. ഞാൻ ഇന്നലെ വൈകിട്ട് വന്ന് സാധനത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുവാണ്. അപ്പോൾ അവരാണെങ്കിൽ തീറ്റയും ഒക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തിയേക്കാന്നാ പറഞ്ഞേക്കുന്നത്. നമ്മളിത് എത്തിയിട്ടുണ്ട്, വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യുന്നു. ജിനാവശന് ചെറിയ ഐഡിയ എല്ലാം കിട്ടിക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ജിനാവശന് ഐഡിയ കിട്ടാണ്ടെന്നുള്ള വകുപ്പില്ല. ഞാൻ അകത്തോട് എപ്പോഴും കണ്ടോ, വണ്ടിക്കകത്ത് എങ്ങനെ കയറ്റുമെന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഇഹാൻകുട്ടനെ കാറ് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കടയിലോട്ട് കയറുവാണ് കേട്ടോ. 2-3 ദിവസത്തേക്ക് ചാർജ് ചെയ്യേണ്ടത് ഞാൻ ഉദ്ദേശിച്ചത്. അതേ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കുണ്ടല്ലോ, ഇവിടെ കുറേ വണ്ടികൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം 4x4 ആണ് കേട്ടോ. അതായത് 4 മോട്ടോർ വരുന്ന വണ്ടികളാണ്. ഒരു ഫോർഡ് കിടപ്പുണ്ട്, BMW കിടപ്പുണ്ട്. അതാ സെലക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്, അവന് ഇഷ്ടപ്പെടുവോ? അവന് ഉറപ്പായിട്ട് കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ പജീറോ പജീറോ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണേലും ഇത് മേടിക്കാൻ വേണ്ടി പോകണത്. ഇതാണല്ലോ. ഓ പിന്നെ എനിക്ക് ഇതിന്റെ ലൈറ്റ് ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേതിന്റെയൊക്കെ ലൈറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ 3 ടൈപ്പ് ലൈറ്റ് മോഡ് ഉണ്ട് ചേട്ടൻ പറഞ്ഞേ. ഇതിപ്പോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ ജസ്റ്റ് അതിന് ഓടിച്ചു കാണി കേട്ടോ. ഇതിനകത്ത് ഇരിക്കുവാണെങ്കിൽ അവന് കൈയൊക്കെ എത്താൻ പാടായിരിക്കും. അവന് കുറച്ചും കൂടെ വലുതായാലേ പറ്റത്തുള്ളൂ. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഇത് മേടിക്കാണ്ട് പറ്റും. ഇത് കണ്ടല്ലോ, ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയ്ക്ക് കാണുമ്പോഴേക്ക് നമുക്ക് വളരെ കുഞ്ഞായിട്ട് തോന്നും, പക്ഷേ അത്യാവശ്യം നല്ല വലുതാണ്. ജിനാവശന് അടുത്ത് നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അതിൻ്റെ വലിപ്പം. വെയിറ്റ് ഉണ്ടായിരിക്കും, നമുക്ക് നോക്കിയാൽ അത്യാവശ്യം വെയിറ്റ് വേണമായിരിക്കും. 50 above വെയിറ്റ് കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ആക്സിലേറ്റർ പെഡൽ ഉണ്ട് കേട്ടോ. ഇതിന്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡ്രൈവ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സ്വിച്ചസ് ഉണ്ട്. ബാറ്ററിയുടെ പവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി എനിക്ക് തോന്നുന്നത് ബാറ്ററി ഇപ്പോൾ എങ്ങനെയാ അറിയുന്നത്, ഫുൾ ചാർജ്ഡ് ആണ് കേട്ടോ. USB ഉണ്ട്, ഓഫ് കേബിൾ ഉണ്ട്. ഇവിടെയാണ് ചാർജിങ് യൂണിറ്റ് വരുന്നത്. മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ എവിടെയോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം ചേട്ടാ, നമുക്കിതിനെ പയ്യെ പാക്ക് ചെയ്താലോ. അപ്പോൾ വീൽസ് കവർ ചെയ്യണ്ട, അല്ലാത്ത ഏരിയ ഇങ്ങനെ ചുമ്മാ ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ള് റാപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടന്മാരാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ റിമോട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറും ഒരു കവറിലാക്കി തന്നിട്ടുണ്ട്. ഇതാണ് റിമോട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനെടുത്ത് വണ്ടി എടുത്ത് വെക്കണം. ട്രങ്ക് ഒന്ന് ഓപ്പൺ ആക്കട്ടെ. ട്രങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും, അടിപൊളിയായിട്ടിരിക്കും. ഒരു 50 കിലോ എന്നുള്ള 70 കിലോ ആണെങ്കിൽ നമുക്ക് കൂടെ കയറി ഓടിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സീറ്റ് കൂടെ മടക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കയറിയിരിക്കും. ശരിയേടാ, താങ്ക്സ്, അപ്പോൾ കാണാം. ഓ ബൈ. ശരിയേടാ, അപ്പോൾ ഓൾ സെറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഇഹാൻകുട്ടനെ എങ്ങനെ പറ്റിക്കും. ആനക്കുട്ടി കരയല്ലേ, നല്ല കനമുണ്ട് കേട്ടോ. ഒരു കണ്ടി കുടിക്കാൻ പറ്റുമോ? നല്ല കനമുണ്ട് കേട്ടോ, കാണുന്ന പോലെ അല്ല. ബാബാ ബാബാ, എടാ കരയാടാ. തുമ്പിക്കയും താത്തി ഇടാവോ? തുമ്പിക്കയും താത്തി ഇട്ടേ. ആ ഇവിടെ ചൂട ചൂടച്ചു. ആനങ്ങല്ലേടാ, ഇനിയുണ്ടല്ലോ. ആദ്യമേ തന്നെ നമ്മൾ ആനക്കുട്ടീനെ പുറത്തെടുക്കുമ്പോഴേക്കും അതിന് ഭക്ഷണം കൊടുക്കണം.
എന്താണ് ചേട്ടന്മാർ നമുക്ക് കറക്റ്റ് സാധനം തന്നു വിട്ടിട്ടുണ്ട്. അപ്പം ആനക്കുട്ടിയുടെ ഭക്ഷണം ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ചേട്ടന്മാർ തന്നിട്ടുണ്ട് കേട്ടോ. ആ മാറി മാറി മാറുന്നേ മാറി മാറി ഏ ആനക്കുഞ്ഞെ ഇങ്ങോട്ടാ ഇങ്ങോട്ടുവാ ഇവിടേക്ക് അല്ല ഇവിടെ 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 നിന്നാ മതി. നിങ്ങൾ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ, തിരിഞ്ഞ് നോക്കരുത്. ഇങ്ങോട്ട് കയറിയേക്ക് ഇങ്ങോട്ട് കയറിയേക്ക്. ഏ അങ്ങോട്ട് ജിനോജ ചേച്ചിയുടെ സൈഡിൽ നിന്ന് ചോദിച്ചാ ഓക്കെ, തിരിഞ്ഞ് നോക്കല്ലേ. അയ്യോ ആനക്കുഞ്ഞ് വരുന്നത്, അയ്യോ അയ്യോ ശോഭനോട് അയച്ചുടാം. ഇതെന്നാ സാധനം, മമ്മിക്ക് മനസ്സിലായി എന്നാന്ന്? നമ്മള് വണ്ടി മേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാങ്കുട്ട നിങ്ങൾക്ക് വല്ല അറിഞ്ഞു തന്നെ സാധനം. നമ്മുടെ ഒരാളിപ്പോ വരും കേട്ടോ, നമ്മുടെ അൺബോക്സിംഗ് വില്ലത്തി ഒരാളിപ്പോ വരും. ശോഭ 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 ബാബാ 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 ബാബാ. ആ പിള്ളേരുടെ അടുത്തൊന്നും കയറത്തില്ല കേട്ടോ പുള്ളിക്കാരി, പുള്ളിക്കാരി കറക്റ്റ് അറിയും. ഇപ്പൊ ഇതാങ്കുട്ട അവിടെ നിന്നു കണ്ടോടെ ബാബാ അടേ അൺബോക്സ്. ആ ശോഭ ശോഭ ഇതാങ്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അവളെ കണ്ടോണ്ടിരിക്കുന്നത്. ഇവന് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പജീറോ ആണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മളൊരു പജീറോ ആണ് ഇഹാങ്ങുട്ടന് വേണ്ടി മേടിച്ചിരിക്കട്ടെ. ഇഹാങ്ങോട്ട് തുറക്ക്, ഇഹാങ്ങുട്ട അയ്യോ ഞാൻ ഒരു സാധനം അറിയാതെ വലിച്ചെടുത്തു, കേബിൾ വരച്ചെടുത്തു. ഞാൻ ചിരിക്കുന്നുണ്ടോ എനിക്ക്? എന്നാ ഇത്? പജീറോ. ഏ ഇത് ഈ കേബിൾ ഇവിടെ ഇടാനുള്ളതാണ് കേട്ടോ. ഇത് അങ്ങോട്ട് സ്റ്റീറിംഗ് എന്തി സ്റ്റീറിംഗ്? ഏ സ്റ്റീറിംഗ് എന്തിടാ? സൂപ്പർ തമാശ പറയല്ലോ, ഇത് കിഡിലെ വണ്ടിയാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം, ഇതിന് കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഏ ഡോറ് തുറക്കാൻ സാധനം ഇവിടെ ഇവിടെ ഡോറ് തുറക്കാൻ സാധനം ഉണ്ട്. ആ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ നിൽക്കുക. ഡോറ് തുറന്നു. ഇഹാങ്കുട്ടൻ വലത് കാലം വെച്ച് വണ്ടി കയറാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡോർ അടയ്ക്കുന്നു. ഇത് കൊണ്ടേ ഡോർ അടച്ചു കേട്ടോ, ഡോർ അടച്ചിട്ട് ഇഹാങ്കുട്ടൻ കയറിക്കോ, ബാ കയറിക്കോ, അടുത്തറിക്കോ. അയ്യോ മിറൊക്കെ എടാ, എപ്പോഴും മിറർ നോക്കിയാണ് വണ്ടി ഓടിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ പകുതി ആൾക്കാർക്ക്, പകുതിയല്ല കുറെ പേർക്ക് ഈ മിററിന്റെ ഉപയോഗം പോലത്തില്ല, മടക്കിയൊക്കെ വെച്ചോണ്ട് പോകുന്നതാണ്. ഇഹാങ്കുട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ വണ്ടി, വണ്ടിയുടെ സ്റ്റിയറിംഗ്. ഒരു കാര്യം ചെയ്യാം, സ്റ്റിയറിംഗേ പിടിപ്പിക്ക, സ്റ്റിയറിംഗേ പിടിപ്പിക്കുക. അന്ന് മുഖം കാണിച്ചെടുത്ത് ഭയങ്കര ചിരി ചാവിടുന്നോട്ടെ. ഇത് തിരിക്കുന്നു കേറ്റോ കേറും, തിരിക്കാൻ നോക്കുവാണേ. ഇത് കേട്ടോ ഇഹാങ്കുട്ടൻ മറ്റേ പറപ്പിക്കുവാണേ. ഓ ശോഭയൊക്കെ മാറി കൊടുക്കുക, പൊടിക്ക് പൊടിക്കാം. ഇഹാങ്കുട്ടൻ ആരാ? പ്രോ ഡ്രൈവറാ. ഇടിച്ചോ അവിടെയൊക്കെ പോവും. അപ്പൊ ഇത് ഇല്ലെന്നോ? ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതുവരെ സ്റ്റീറിംഗ് എന്ന് കൈ എടുത്തിട്ടില്ല. ഞാൻ കൂടെ ഹോൺ അടിച്ചു, ഞാൻ കൂട്ട ഒരു 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 ട്രാക്ഷൻ പോയി കേട്ടോ, അതാണേ.
പിടിച്ചിരിക്കുവാണേ അമ്മ എങ്ങനെയുണ്ടോ വണ്ടി? ഞാൻ പറയുമായിരുന്നേ, ഞങ്ങളൊക്കെ ചെറുതായിരുന്നു ഇതുപോലത്തെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, ഞങ്ങളൊക്കെ ചെറുതായിരുന്നു ഓടിച്ചു നടന്ന വണ്ടി എന്നാന്ന് ഞാൻ സൈഡിൽ കാണിച്ചിരാം കേട്ടോ. ഇത് ഞങ്ങളെല്ലാം ഫിറോസൊക്കെ കൊണ്ടു നടന്ന വണ്ടിയാണ്. ഞങ്ങളുടെ ചെരുപ്പൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് വട്ടം വെട്ടിയെടുത്തിട്ട്, അതായത് ലൂണാറിന്റെ ചെരുപ്പ്, അന്നത്തെ ലൂണാറിന്റെ ചെരുപ്പ് അഴിച്ചെടുത്ത് അത് ചെത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. ശോഭ ശോഭ അടക്ക് ഓടിക്കാം. ശോഭ ജീവനും കൊണ്ട് പറഞ്ഞു പോയി. ഇനി എന്താണേലും ചോറ് കൊടുക്കാനൊക്കെ എളുപ്പം, ഇതൊക്കെ കേട്ടിട്ട് വേണം ചോറ് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറഞ്ഞു വീഡിയോ. വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ടാറ്റ ടാറ്റ പറയാടോ വണ്ടിയുടെ. നമ്മുടെ വണ്ടി കാണാത്ത ഒരാളുണ്ട്, ചേച്ചി ചേച്ചി. അപ്പൊ ചേച്ചിയും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇഹാങ്കുട്ട നോ 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 ഇതാർക്ക മൈക്ക് വെക്കണേ? ചേച്ചി വെച്ചോ. അതെ ചേച്ചി വെച്ചോ. ചേച്ചി സെന്ററിൽ വെക്കണേ. ചേച്ചി മാത്രം കാണാത്ത ഒരു സാധനം ഞങ്ങൾ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എല്ലാരും കണ്ടു വീട്ടിൽ, ഇവൻ ഇഹാങ്കുട്ട വരെ കണ്ടു. ചേച്ചി മാത്രം കേൾക്കാത്ത കാണാത്തൊരു സാധനം ഞങ്ങൾ മേടിച്ചു വന്നിട്ടുണ്ട്. മീനായിരിക്കും. ഒരു വെറൈറ്റി സാധനമാണ് അല്ലേ മീ? ഈ തീറ്റ കണ്ടല്ലോ, ഇത് കോഴിക്കാർപ്പിന്റെ ഒറിജിനൽ തീറ്റയാണ്. ഇത് കണ്ടല്ലോ സൂപ്പർ. ഈ തീറ്റക്ക് എന്താ വില ഉണ്ട്? 1200 രൂപയാണ് ഇതിന് വില കേട്ടോ. രണ്ടാഴ്ച കൊടുക്കാനേ ഉള്ളൂ. കേട്ടോ, ഇത് ഗ്രോത്തിന്, ഹൈ ഗ്രോത്തിനും കളറിനും ഉള്ള തീറ്റയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചേച്ചിയും മമ്മിയും കൂടെ ഈ റൂമിൽ കയറി ഇരിക്കുക. നിങ്ങൾ രണ്ടുപേരും റൂമിൽ കയറുക. ആ തുറക്കാൻ പാടില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ചേച്ചി എന്താണല്ലോ മനസ്സിൽ പോലും വിചാരിക്കാത്ത കേട്ടോ, ഒരിക്കലും വിചാരിക്കത്തില്ല. ചാടു ചാടു ചാടു. ഇവനുണ്ടല്ലോ, ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങത്തില്ലായിരുന്നു. ഇതേ കയറണം കയറണം എന്ന് പറഞ്ഞു ഞങ്ങൾ മാറ്റി വെച്ച്, അതുപോലെ ചേച്ചി വരുന്നതിന് മുമ്പ് കാണാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചാണ് മേളിൽ കൊണ്ടുപോയി. അല്ല മോഹരി കാണിച്ചു തരും. ടാറ്റാ. അപ്പേ ആ കയറൊന്ന് മുറുക്കെ പിടിച്ചോണേ, നമ്മളത് ഇവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവന് ഇവനെ എത്തിരുത്താം. ഒരു മിനിറ്റ്, അമ്മ അമ്മേനെ വിളിച്ചിട്ട് ബാ ചേച്ചി ബാ. എല്ലാരും ബാ, എല്ലാരും ബാ. എന്നാലും അവിടെ പോയി, അവിടെ പോയിരിക്കെ, അവിടെ പോയി നിൽക്ക. ഇല്ല അവൻ അവന് 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 കണ്ട റിവ്യൂ. അമ്മ ഇവിടെ നിൽക്കണേ. എന്നാ പപ്പയും പോരു. ചേച്ചി വരല്ലേ? ഇല്ല വരുന്നില്ല. ഇല്ല ബാ പപ്പേ. ചേച്ചി എടാ കള്ള, നീ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ചേച്ചി എടുക്കാതെ ഇങ്ങോട്ട് വാ, അമ്മയുടെ കൂടെ വാ. എടാ അമ്മ ജോലിക്ക് പോവുക, അമ്മ ജോലിക്ക് പോവുക. സൂപ്പർ സൂപ്പർ. മറ്റേ പോണ സ്പോർട്സ് നമ്മൾ വീഡിയോ വൈകിട്ട് ബിഹാങ്കൂട്ടനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. കുഞ്ഞിപ്പെണ്ണ് വരുമ്പോഴേക്കും ഒരു സീറ്റ് അവൾക്ക് കേട്ടോ. ആ ശരിയാ. പജീറോ, അവന് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാ പജീറോ. നമ്മൾ പജീറോടെ സൈഡിൽ തന്നെ കയറ്റിയിടാൻ പോവാണ്. ഇത് കോമഡി എന്ന് വെച്ചാലേ ഇനി അവനെ എടുക്കാൻ സമ്മതിക്കില്ല അവനെ. പജീറോ അടുത്ത് തന്നെ പാർക്ക് ചെയ്തേക്കുവാണ്. നിർത്തേക്കോ ചേച്ചി, അവനെ എടുക്കാൻ പോക്കെ ചേച്ചി. എടുത്തേ ടാറ്റ. ഉറങ്ങാൻ പോണോ? ബാ ബാ ബാ. ഇല്ല, നമ്മുടെ വണ്ടി കാണാത്ത ഒരാളുണ്ട്, ചേച്ചി. ചേച്ചി ചേച്ചി ഡ്യൂട്ടിക്ക് പോയിട്ടിരിക്കുവാണ്. ചേച്ചി ചേച്ചി ഡ്യൂട്ടിക്ക് പോയിട്ടിരിക്കുവാണ്. ചേച്ചിനും കൂടെ നമുക്ക് ചേച്ചിനെ വിളിച്ച് സർപ്രൈസ് ചെയ്യാം. ഞാൻ കൂടെ കുഞ്ഞാണ്ടി എങ്ങനെ വണ്ടി ഓടിക്കുന്നേ? എന്നെ അമ്മ എടുക്ക. അമ്മ എടുക്കാന്നേ. പേടിക്കുന്നേ.
പക്ഷെ നമ്മളിന്ന് മീനച്ചിലാറിന്റെ നടുക്ക് ക്യാമ്പ് ചെയ്യാൻ പോവാ, അതും ബോട്ടയില്.